അങ്ങനെ നമ്മളെ ടയർ ഇറക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ട് യൂട്യൂബർമാർ പോലും ഇന്ന് ചെയ്യാത്തൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. നമ്മളിന്ന് കോൾ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ആ വണ്ടി എന്ന് പറയുന്നത് ഞങ്ങളെ വണ്ടി തന്നെയാണ്. ആ വണ്ടിയെ കുറിച്ച് പറയുമായിരുന്നെങ്കിൽ എൻ്റെ സ്കൂളിൽ കൂട്ടുകാരന്മാർ കളിയാക്കിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. എന്ന് വെച്ചാൽ പുക വണ്ടി എന്നാണ് അറിയപ്പെടുന്ന. പുക വണ്ടി എന്ന് അറിയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം കൂടെ. ഈ വണ്ടിയുടെ ഓയിൽ ടാങ്ക് ബ്ലോക്കാണ്. ഓയിൽ ടാങ്ക് ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ പെട്രോളിൻ്റെ കൂടെ നമ്മൾ ഓയിൽ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ടാങ്ക് വഴിയായിരുന്നു. ഈ ഒരു ടാങ്ക് വഴിയാണ് നമ്മൾ പെട്രോൾ ഓയിലും പിടി ഒരെണ്ണയ്ക്ക് ഒരു ഓയിലെന്നും പറഞ്ഞാണ് ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഈ സയൻസ് ഇപ്പോൾ പുക വരും. അങ്ങനെ പുക വണ്ടി എന്നായിരുന്നു അറിഞ്ഞപ്പെട്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വണ്ടി കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളിത് കൊടുക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബുക്കും പേപ്പറിൻ്റെ കാലാവധി കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര മോഡലെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് പറയാം. മോഡലിൽ ഇതാണോ? ആ, അപ്പോൾ ഇതിൻ്റെ മോഡലെന്ന് പറയുന്നത് 17/9/99. ഈ 17/9/99 ഞാൻ ജനിക്കുന്ന മുമ്പേ ഉള്ള ഒരു വണ്ടിയാണിത്. ഞാൻ ജനിക്കുന്ന മുമ്പേ ഉള്ള വണ്ടിയാണ്. ഞാൻ ഒന്നും ജനിച്ചിട്ടില്ല. ഞാൻ 2000-ലാണ് ജനിക്കുന്നത്. അപ്പം അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കാലാവധി തീർന്നതെന്ന് പറഞ്ഞത് എനിക്കൊന്ന് 2016-ലായിരിക്കും ഇതിൻ്റെ കാലാവധി തീർന്നത്. കാലാവധി തീർന്നിട്ട് നിങ്ങൾ വണ്ടികളെ നിർത്തിയിട്ട് ബുക്കും പേപ്പറും അല്ല ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. ഈ വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സാധാരണ ഒരു വണ്ടി ഇപ്പോൾ നമ്പർ അടിച്ചു തരുന്നത് KL02 ആണ്. ഇത് KL2 മാത്രമാണ് ഉള്ളത്. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകം എനിക്കറിയത്തില്ല. എന്നിട്ട് H ആണ്, 61/37 ഈ നമ്പർ ഈ വണ്ടിയുടെ നമ്പർ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വണ്ടി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരക്കാൻ പോയി കാണും. ഒരു വണ്ടി വിളിക്കുന്നിടത്ത് ഈ വണ്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ വണ്ടിക്ക് നന്നാക്കി എടുക്കുന്നതിന് ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഒന്നാമത്തെ കാര്യം ഇത് എണ്ണയില്ല. ടാങ്ക് മൊത്തം തിരുമ്പെടുത്ത് പോയിരിക്കുകയാണ്. എന്തായാലും ബുക്കിംഗ് പേപ്പർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അയക്കാൻ പോയെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ സൈലൻസർ ആണ് അയക്കാൻ പോകുന്നത്. സൈലൻസർ ബോക്സ് ഉണ്ട്, അതാണ് നമ്മൾ അയച്ചു നോക്കാൻ പോണത്. ടൈറ്റ് ഉണ്ട്. കൈൻഡിറ്റി ഹോണ്ട എന്ന് പറയുന്നത് ഹീറോ ഹോണ്ട കമ്പനിയായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഇവർ കമ്പനിയായിട്ട് തിരിഞ്ഞിട്ടില്ല. ഹീറോ ഹോണ്ടയെന്ന് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു പേര് കൊടുത്തിട്ടായിരുന്നു. പിന്നെയാണ് ഹീറോ ആയത് ഹോണ്ട കമ്പനിയായത് രണ്ടായിട്ട് തിരിഞ്ഞെന്നാണ് നമ്മൾ പിന്നെ അറിയപ്പെട്ടത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഞാൻ അറിഞ്ഞതാണ്. പക്ഷേ ഈ വണ്ടിക്ക് സൗണ്ട് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സംഭവം വരും, അത് കിട്ടാൻ വളരെ ഒരു അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ വണ്ടിയുടെ. ഈ സംഭവം കിട്ടാന്ന് പറയുന്നത് അത് കിട്ടില്ല. അന്ന് നിങ്ങൾ അന്ന് അവരുടെ വർക്ക്ഷോപ്പിലുള്ള ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഒരു സംഭവം കിട്ടുമോ എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ സൗണ്ട് കുറഞ്ഞിരിക്കണം. സൗണ്ട് കുറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ വണ്ടിക്ക് മൈലേജ് കിട്ടത്തുള്ളൂ. ഇപ്പം സൈലൻസിന് ചെറിയ ഹോട്ട വന്നാൽ മതി ഒരു വണ്ടിക്ക് ഭയങ്കര സൗണ്ടായിരിക്കും, മൈലേജും കിട്ടത്തില്ല, വലുവും കുറയും.
നമ്മള് ഈ ഇവിടെ 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 പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അത് ശരിയാക്കിയതിന് ശേഷം വണ്ടിക്ക് നല്ല വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പവറും കൂടിയ വണ്ടിയാണ്, ഭയങ്കര അതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ പക്ക പവറാണ്. തൊട്ടുടങ്ങി പറക്കുമായിരുന്നു അത്. ഇത് കുറച്ച് ചേച്ചിമാർ പഠിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്, എന്നിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ ഈ വണ്ടി രണ്ടുമൂന്നാണെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, പക്ഷേ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് കയറുക അങ്ങനെയുള്ള പ്രോബ്ലമാണ്. വണ്ടിക്ക് ഈ പൊളിഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പറ്റിയതാണ്. ഈ പൊളിഞ്ഞിരിക്കുന്നത് വണ്ടിയുടെ വണ്ട് ഫാം ചെറുതായിട്ട് ബെൻഡായിട്ടുണ്ട്. എനിക്ക് ഇവിടെ വേണ്ടി കാണിക്കാം. അതെ, ഈ വണ്ടിയുടെ ഇവിടെയും ബെൻഡായിട്ടുണ്ട്, ഇവിടെയും ബെൻഡായിട്ടുണ്ട്. അപ്പം അന്ന് പഠിച്ചപ്പം വണ്ടി തുടച്ചൊന്നും ഇരിക്കുകയില്ല. കാരണം വെച്ചാൽ ഈ വണ്ടിക്ക് പവർ കൂടുതലാണ്, ഈ വണ്ടി പഠിക്കാൻ പറ്റത്തില്ല. ഒന്ന് ഈ വണ്ടിയുടെ പവർ കുറച്ച് കിട്ടാനും പഠിക്കുന്നത് അങ്ങനെ ഒരു പ്രോബ്ലം കൊണ്ട് പറ്റിയതാണ്. എന്തായാലും നമുക്ക് കൂടുതൽ സംസാരിച്ച് നിൽക്കാൻ ഒരു ടൈമില്ല. നമുക്ക് വണ്ടി കോളേജ് സ്റ്റാർട്ട് ചെയ്യാം. അതിപ്പോൾ അതിനുള്ള സാമഗ്രികൾ കിട്ടുമെന്നോ എനിക്ക് അറിയത്തില്ല. സ്റ്റാർട്ടാവുന്ന ഉറപ്പ് ഞാൻ പറയുന്നില്ല, അപ്പം വണ്ടി സ്റ്റാർട്ടാവത്തില്ല. എന്തായാലും എന്തായാലും വണ്ടി സ്റ്റാർട്ടാവുമെന്നൊരു ഉറപ്പുമില്ല. വണ്ടി സ്റ്റാർട്ടാവുമെന്ന് തന്നെ എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം സ്റ്റാർട്ടാവില്ലേ. നമ്മുടെ ഈ വണ്ടിയുടെ ബ്രേക്ക് ഇല്ല, ബ്രേക്ക് കംപ്ലൈൻ്റ് ആവും. നമ്മൾ ബ്രേക്ക് ശരിയാക്കാണ്. ഏത് വണ്ടിക്കും ഫസ്റ്റ് വേണ്ടത് ബ്രേക്കാണ്. ബ്രേക്ക് നമ്മൾ നോക്കിയിരിക്കണം, എന്നിട്ട് നമ്മൾ നിലത്ത് ഓടിക്കാവും. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തുള്ള വണ്ടി ഒരിക്കലും റോഡിൽ ഇറക്കി ഓടിക്കരുത്. ഓക്കെ, ഇങ്ങനെയുള്ള വണ്ടിയുടെ ഇതുപോലത്തുള്ള സ്ഥലങ്ങളിൽ വേണം ഓടിക്കുക. എന്താ വെച്ചാൽ പ്ലേസ് ഇതുപോലെ ഒരു അയ്യം ഇതുപോലൊരു അയ്യ പ്രദേശം. അപ്പം ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു അയ്യോ, അപ്പോൾ നമ്മൾ അവിടെയാണ് ഈ വണ്ടി ഇറക്കിയത്. എന്ത് കാരണം വെച്ചാൽ ഈ വണ്ടി റോഡിൽ ഇറക്കരുത്. അങ്ങനെ ഇറക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ തന്നെ ഇതിൻ്റെ ബ്രേക്ക് കറക്റ്റാണെന്ന് നോക്കണം. പിന്നെ വണ്ടിയുടെ ആക്സിലേറ്ററും കാര്യങ്ങളെല്ലാം ഡീറ്റെയിലായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി ഇറക്കാവൂ, അല്ലെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ റോഡിൽ ഇറക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ആക്സിലേറ്ററിന് വല്ല സ്റ്റക്കും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആക്സിലേറ്റർ റേസ് ആയാണ് ഈ സ്റ്റക്കായി നിൽക്കുന്നതെങ്കിൽ വണ്ടി തീർച്ചയായും പോക്കായിരിക്കും. ആരെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് കയറും, അതോടെ കാര്യം തീർന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടി ഒരിക്കലും റോഡിൽ ഇറക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ എന്തെങ്കിലും അടയാ കാര്യങ്ങൾ വെച്ചേക്കണം. വലിയ കുഴപ്പമില്ല, മരത്തിലോട്ട് സ്റ്റക്ക് ചെയ്ത് ഫ്രണ്ട് വീല് സ്റ്റക്കായിട്ട് വേണം നിർത്താൻ. അങ്ങനെ ഫ്രണ്ട് ഇതാക്കി നിർത്തിയാൽ പിന്നെ നമ്മൾ താക്കോല് ഓഫ് ചെയ്യുന്ന രീതിയിൽ വേണം നിൽക്കാൻ. കാരണം നമ്മൾ വണ്ട് സ്റ്റാർട്ടാകുന്ന സമയത്ത് വണ്ട് തന്നെ റേസ് ആവാനുള്ള ഇത് സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ വണ്ടി ഇപ്പം ഓണാക്കി വെച്ചേക്കാമെന്ന് വെച്ചോ, വണ്ട് റേസായി പോകാൻ നിൽക്കുമെന്ന് വെച്ചോ, നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, വണ്ടി ഒന്ന് ഓഫ് ചെയ്താൽ വീട്ടിൽ ഇതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് നോക്കിയാൽ മതി. ഇത് വലിച്ച് നോക്കുമ്പോൾ എവിടെ ഇത് സ്റ്റക്ക് വല്ലതും ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഈ വണ്ടിയുടെ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെയാണ് ഈ വണ്ടിയുടെ ആക്സിലേറ്റർ സംഭവം വരുന്നത്. ഈ വണ്ടിയുടെ ഇവിടെയാണ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ ലൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സംഭവം പൊക്കിയാൽ മതി. ഈ ഒരു സംഭവം പൊക്കണമെങ്കിൽ തന്നെ ഈ ഒരു സംഭവം ഇളക്കി മാറ്റേണ്ടി വരും. ഓക്കെ, ഞാൻ വേറൊരു സത്യമായിട്ടുള്ള കാര്യം പറയാനാണെങ്കിൽ ഞാൻ മെക്കാനിക്കല്ല, ഞാനൊരു മെക്കാനിക്കല്ല. നിങ്ങൾക്ക് അത്ഭുതം തോന്നും, മെക്കാനിക്ക് അല്ലാഞ്ഞിട്ട് പോലും ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അത്ഭുതം കാണാം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ മെക്കാനിക്കിനോട് കമ്പം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഏതൊരു ഇതായാലും, ഇപ്പം പെയിൻറ്റിങ് ആവട്ടെ, എന്ത് സംഭവങ്ങൾ ഇലക്ട്രിക് ആവട്ടെ, എല്ലാത്തിനോടും എനിക്ക് നല്ല കമ്പം ഉണ്ടായിരുന്നു. ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു എനിക്ക് മെക്കാനിക്കോട് കൂടുതലും താല്പര്യമായിരുന്നു. വെച്ചാൽ ഈ വർക്ക്ഷോപ്പിൽ പോയിരുന്നത് അവർ വണ്ടി പണിയെന്ന് കാണുമ്പോൾ എനിക്കും പണിയുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവരുടെ അടുത്ത് വർക്ക്ഷോപ്പിലുള്ള മേശിരിമാരടുത്ത് കൂടുതലും ചോദിച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അറിയാൻ വേണ്ടി ശ്രമിക്കും എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളും. പിന്നെ കൂടുതലും യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഏറ്റവും കൂടുതലും സംഭവങ്ങൾ പഠിച്ചു വെക്കുന്നത്. ഇപ്പോൾ ഓൾഡ് സ്റ്റാർട്ടിൻ്റെ വീഡിയോ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ഇത് കയ്യിൽ നിന്നൊക്കെ നോക്കി ഇതിപ്പോൾ ഓഫായി കിടക്കുന്ന എങ്ങനെ വണ്ടി ഓണാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ പെയിൻ്ററാണ്, ഞാൻ പെയിൻറ്റിങ് ആണ് പഠിച്ചത്. പക്ഷേ എനിക്ക് മെക്കാനിക് ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ എനിക്ക് ഐ ടി ഐയിൽ ഫോം കൊടുത്തപ്പം തന്നെ അച്ഛൻ മെക്കാനിക്കും പിന്നെ അമ്മ വേറെ ഏതാണ്ടൊക്കെ ട്രേഡാണ് കൊടുത്തത്. പക്ഷേ ഞാനായിട്ട് ചൂസ് ചെയ്തതാണ് ഈ പെയിൻറ്റിങ് എന്ന് പറയുന്ന ഒരു ഇത്. എനിക്ക് പെയിൻറ്റിങ്ങിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. പെയിൻറ്റിങ് എനിക്ക് വളരെ ഇഷ്ടമാണ് ചെയ്യാൻ. മെക്കാനിക്ക് എനിക്ക് ഇഷ്ടമല്ലെന്ന്, എനിക്ക് മെക്കാനിക്കായിരുന്നു ഇച്ചിരി കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് എവിടെയെങ്കിലും ഉറച്ചിരിക്കാം. എനിക്ക് എല്ലാ ട്രേഡും പഠിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവരും കൂടി എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. ഏതിൻ്റെ ഒരെണ്ണമായിട്ടല്ലേ പഠിക്കാൻ പറ്റൂ. എന്താ
ഇതിന്റെ ബ്രേക്ക് ശരിയായിട്ടില്ല, കാരണം ഇതിന്റെ കേബിൾ ഒക്കെ സ്റ്റക്കായെന്നാണ് തോന്നുന്നത്. ഇത് ശരിയാവുന്നില്ല, ബ്രേക്ക് ശരിയാവുന്നില്ല, കാരണം ഇതിന്റെ കേബിൾ തന്നെ എനിക്ക് നോക്കും കേബിൾ തന്നെ ഇളക്കിയെടുക്കേണ്ടി വരും, കാരണം ഇളക്കിയെടുക്കാൻ പാടാണ്. അവൻ്റെ ഇളക്കുന്നില്ല, എന്തായാലും നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. പക്ഷെ പെട്രോൾ ഇല്ല, പെട്രോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വന്നാൽ അതിന് പെട്രോൾ എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇതിൻ്റെ ടാങ്കിലോട്ട് ഒരിക്കലും പെട്രോൾ ഒഴിക്കാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ ടാങ്ക് നിറഞ്ഞ് വീഴുമ്പാണ്. അപ്പോൾ നമ്മളിവിടെ അഡീഷണൽ ഓഫ് വെച്ചിട്ട് ഒരു കുപ്പിക്കകത്ത് സെറ്റ് ചെയ്താണ് നമ്മൾ പെട്രോൾ ഇവിടെ പമ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വീല് തന്നെ കറങ്ങുന്നില്ലായിരുന്നു, അതാണ് ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്. വേറൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ വീലില്ലേ, ഈ വീല് സംഭവം അനങ്ങുന്നില്ലായിരുന്നു. അത് നമ്മൾ ചിറ്റിയലിന് അടിച്ചപ്പോഴാണ് അനങ്ങിയത്. എന്നിട്ട് ബ്രേക്ക് ഫുള്ള് ലൂസ് ചെയ്ത് ലൂസ് ചെയ്തിട്ടും അനങ്ങുന്നില്ല, സ്റ്റക്ക് ഉണ്ടായിരുന്നു ചിറ്റിയലിന്. ഈ ഒരു ഭാഗത്തായിട്ട് ചിറ്റിയൽ വെച്ച് അടിച്ചപ്പോഴാണ് സ്റ്റക്ക് എന്ന് പറയുന്ന സംഭവം മാറിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ഇങ്ങനെ അനങ്ങാൻ, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ അനങ്ങാതിരിക്കുന്ന വണ്ടികൾ ചിലപ്പോൾ അനങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റഫ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രേക്ക് ലൂസ് ചെയ്യുക. ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ലൂസ് ചെയ്തിട്ട് പിന്നെ വീല് കറങ്ങുന്നില്ല, വണ്ടി ചരിച്ചിടാൻ ശ്രമിക്കുക. വീല് കറങ്ങുന്നില്ല, ഈഗം പറഞ്ഞ ആ ഭാഗത്ത് ചിറ്റിയിൽ ചരിച്ചാൽ മതി. അപ്പോൾ അവിടെ സ്റ്റക്ക് ഉണ്ടെങ്കിൽ അത് ഇളകും. ആ വീട്ടിൽ വീല് കറങ്ങും. ഫ്രണ്ടിൽ എന്തായാലും സ്റ്റക്ക് വരാൻ വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഫ്രണ്ടിൽ അതുപോലെ വരികയാണെങ്കിൽ നിങ്ങൾ വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഈ വണ്ടി. നമുക്ക് അവിടെ ഇത്ര പെട്രോളെ കിട്ടിയുള്ളൂ, കാരണം വെച്ചാൽ വണ്ടിയിലൊന്നും എണ്ണ ഇല്ല, അവർ എണ്ണ അടിച്ചില്ല. എന്നാലും നമുക്ക് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ആവാൻ പറ്റും. വണ്ടി എഞ്ചിൻ പക്ക ഓക്കെയാണ്, ഇതിപ്പോൾ സ്റ്റാർട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും ശ്രമിച്ചു കളയാം. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞല്ലേ, ഈ ടാങ്ക് കറണ്ടായിരുന്നു, നമ്മൾ അഡീഷണൽ ഒരു ഓസും കുപ്പിയൊക്കെ വെച്ചിട്ട് എണ്ണ പമ്പ് ചെയ്ത് കൊടുത്തത്. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി എൻജിൻ കംപ്ലൈൻ്റ് ഇല്ല, വണ്ടി സ്റ്റാർട്ട് ആവും. കാരണം വെച്ചാൽ ബാറ്ററി വെച്ച് അടിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ നേരത്തെ വണ്ടി ഇതുപോലെ സ്റ്റാർട്ട് ആയിരുന്നപ്പോൾ നമ്മൾ ബാറ്ററി വെച്ച് അടിച്ചാൽ, അപ്പോൾ ഇനി ബാറ്ററി വെച്ച് അടിച്ചാലേ ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വണ്ടി നമ്മൾ ഷെഡി കയറ്റാൻ പോവാണ്. വണ്ടി നമ്മൾ കൊടുക്കാനായിട്ട് പൊളിക്കാൻ വേണ്ടി കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഷെഡി കയറ്റാൻ പോവാം. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, നമ്മള് പരമാവധി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ബൈ ബൈ.